ബ്രിട്ടനിൽ ശൈത്യം കടുക്കുന്നു. അപ്രതീക്ഷിതമായും അതിരൂക്ഷമായും ഉണ്ടായ മഞ്ഞുവീഴ്ചയിൽ ബ്രിട്ടൻ മുഴുവൻ മഞ്ഞിനടിയിലായി. ഞായറാഴ്ച വൈകിട്ടാണ് മഞ്ഞുവീഴ്ച തുടങ്ങിയത്. സാധാരണഗതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാത്ത ബ്രിട്ടൻ മുഴുവൻ മഞ്ഞ് പുതച്ച നിലയിലായി. 6 മുതൽ 16 ഇഞ്ച് വരെ കനത്തിലാണ് പലയിടങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നത്. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും കാണുന്ന ഇത്രയേറെ കനത്ത ഹിമപാതം മഞ്ഞു പെയ്ത രാജ്യത്ത് ഒരിടത്തും പ്രവചിച്ചിരുന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ ഗതാഗത മാർഗങ്ങളും മന്ദഗതിയിലായി. റോഡ് ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായും സ്തംഭിച്ചു. സ്റ്റാൻസ്റ്റർഡ് മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങൾ അടച്ചു. ഹീത്രൂ, ഗാഡ്വിക്, ലണ്ടൻ സിറ്റി, ബർമിംഗ്, കാർഡിഫ് തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി. ദീർഘദൂര ട്രെയിൻ സർവീസുകൾ പലതും പാതി വഴിയിൽ സർവീസ് നിലച്ചു. രാത്രി താപനില -15 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർവേകളിൽ അപകടങ്ങൾ തുടർക്കഥയായി. വൈദ്യുതി വിതരണം രാജ്യത്തിന്റെ പലയിടങ്ങളിലും താറുമാറായി. വെസ്റ്റ് മിഡ്ലാൻഡിലെ ബർമിംഗിന് സമീപം സോലിഹള്ളിലെ തണുത്തുറഞ്ഞുകിടന്ന തടാകത്തിന് മുകളിലൂടെ നടന്ന 6 കുട്ടികൾ ഐസ് പൊട്ടി ഉള്ളിലേക്ക് വീണു. രക്ഷപ്പെടുത്തിയ 4 പേരും ആശുപത്രിയിൽ മരിച്ചു. 8 വയസ്സ് പ്രായമുള്ള 3 ആൺകുട്ടികളും 10ഉം 11 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികളുമാണ് മരിച്ചത്. 6 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മരണത്തോട് മല്ലിടുകയാണ്. സോലിഹള്ളിലെ കിങ്സ് ഹസ്റ്റിലെ ബാബ്സ് മിൽ പാർക്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. 6 പേർ തടാകത്തിലുണ്ടായിരുന്നതായി വെസ്റ്റ് മിഡ്ലാൻഡ്സ് അഗ്നിശമന സേനാ മേധാവി അറിയിച്ചു. കുട്ടികളെ രക്ഷപ്പെടുത്തുമ്പോൾ 4 പേരുടെ ഹൃദയം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നുവെന്നും വെസ്റ്റ് മിഡ്ലാൻഡ് ആംബുലൻസ് സർവീസ് അറിയിച്ചു. കടുത്ത തണുപ്പിൽ ഘനീഭവിച്ചു കിടന്ന തടാകത്തിന് മേൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ നിന്നിരുന്നിടത്തെ ഐസ് പാളിയിൽ വിള്ളലുണ്ടാവുകയും അവർ താഴേക്ക് പോവുകയുമായിരുന്നു. ഇത് കണ്ടു നിന്നിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരും അപകടത്തിൽപ്പെടുന്നത്. ഉടൻ തന്നെ വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ അടിയന്തര സേവന വിഭാഗത്തിന് 4 കുട്ടികളെ രക്ഷപ്പെടുത്താനായെങ്കിലും അവരുടെ നില ഗുരുതരമാണ്. അടിയന്തര സേവന വിഭാഗത്തിന്റെ വക്താവ് സ്ഥിരീകരിച്ചു. കാണാതായ മറ്റു 2 കുട്ടികളെ പിന്നീടാണ് പുറത്തെടുത്തത്. ബ്രിട്ടനിൽ കടുത്ത തണുപ്പും കനത്ത മഞ്ഞുവീഴ്ചയും തുടരുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കയിടങ്ങളിലും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. എവിടെയും -15 ഡിഗ്രി സെൽഷ്യസ് ആണ് അനുഭവപ്പെടുന്നത്. അപ്രതീക്ഷിതമായും അതിരൂക്ഷവുമായി ഉണ്ടായ മഞ്ഞുവീഴ്ചയിൽ ബ്രിട്ടൻ മുഴുവൻ മഞ്ഞിനടിയിലായി. ഞായറാഴ്ച വൈകിട്ടാണ് മഞ്ഞുവീഴ്ച തുടങ്ങിയത്. സാധാരണഗതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാത്ത ബ്രിട്ടൻ മുഴുവൻ മഞ്ഞു പുതച്ച നിലയിലായി. 6 മുതൽ 16 ഇഞ്ച് വരെ കനത്തിലാണ് പലയിടങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നത്. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും കാണുന്ന ഇത്രയേറെ കനത്ത ഹിമപാതം മഞ്ഞു പെയ്ത രാജ്യത്ത് ഒരിടത്തും പ്രവചിച്ചിരുന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ ഗതാഗത മാർഗങ്ങളും മന്ദഗതിയിലായി. റോഡ് ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായും സ്തംഭിച്ചു. സ്റ്റാൻഡേർഡ് മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങൾ അടച്ചു. ഹീത്രൂ, ഗാഡ്വിക്, ലണ്ടൻ സിറ്റി, ബർമിംഗ്, കാർഡിഫ് തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി. ദീർഘദൂര ട്രെയിൻ സർവീസുകൾ പലതും പാതി വഴിയിൽ സർവീസ് നിലച്ചു. രാത്രി താപനില -15 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർവേകളിൽ അപകടങ്ങൾ തുടർക്കഥയായി. രാജ്യത്തിന്റെ പലയിടങ്ങളിലും വൈദ്യുതി വിതരണം താറുമാറായതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.